വിശേഷം ശേഖ് സ്ഥിതീകരിക്കട്ടെ. പ്രിയ കുട്ടിക്കാരെ, ഇന്ന് മാർച്ച് 28, ഇന്നത്തെ ദിനം വിശുദ്ധനായ വിശുദ്ധ ഗോൺട്രാൻ രാജാവിനെ കുറിച്ച് നിങ്ങൾക്ക് പിടിച്ചാലോ. ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഓർസലീസിന്റെയും ബെർഗിയയുടെയും രാജാവായിരുന്നു വിശുദ്ധ ഗോൺട്രാൻ. ക്ലെട്ടിയോർ രാജാവിന്റെ മകനാണ് ഈ വിശുദ്ധൻ. വിശുദ്ധ ക്ലോട്ടിൽഡ അദ്ദേഹത്തിന്റെ മാതാമഹിയാണ്. ജ്യേഷ്ഠൻ ചാരിബെർട്ട് പാരീസ് ഭരിച്ചു. 561 വിശുദ്ധ ഗോൺട്രാൻ രാജ്യഭരണം ഏറ്റെടുക്കുന്നത്. ചലോൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം. അതിമോഹികളായ സഹോദരന്മാർക്ക് ലെബോർഡുകൾക്കെതിരായി സമരം ചെയ്ത് വിജയം നേടിയപ്പോൾ പുതിയ ഭൂവിഭാഗങ്ങളെന്ന് സ്വന്തമാക്കാതെ പരാജിതർക്ക് സമാധാനമരുളുകയാണ് ഈ വിശുദ്ധൻ ചെയ്തത്. പ്രജകളുടെ വന്യ സ്വഭാവം നിമിത്തം രാജാവ് വഴുതി വീണ തെറ്റുകൾക്ക് അദ്ദേഹം അനുതാപ കണ്ണുനീർ ചിന്തിക്കൊണ്ടിരുന്നു. സുവിശേഷ തത്വങ്ങളനുസരിച്ച് ഭരിച്ചാൽ ഐശ്വര്യം സമാധാനവും ഉണ്ടാകുകയില്ലെന്ന് കരുതുന്നവർക്ക് വിശുദ്ധ ഗോൺട്രാൻ രാജാവിന്റെ വാഴ്ച ഒരു വെല്ലുവിളിയാണ്. വിശുദ്ധ ഗോൺട്രാൻ രാജാവ് തിരുസഭയിലെ അജപാലകരോടും സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ചു പോന്നു. അദ്ദേഹം മർദ്ദിച്ചവരുടെ സംരക്ഷണത്തിനും പ്രജകൾക്ക് ഒരു വത്സല പിതാവുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അത്യന്തം ശ്രദ്ധ തിരിച്ചിരുന്നു. തന്റെ പ്രജകളുടെ മേൽ ദൈവകോപം വരാതിരിക്കുവാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തിന്റെ മുൻപാകെ വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പടയാളികളോട് ക്രൂരമർദ്ദനം അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു. എന്നാൽ തന്നോട് ചെയ്യുന്ന തെറ്റുകൾ അദ്ദേഹം ഉദാരമായി ക്ഷമിച്ചിരുന്നു. പള്ളികളും ആശ്രമങ്ങളും ഉദാരമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം. പ്രജാവത്സലനും ദീപഭക്തനുമായ ഈ രാജാവ് 68-ാമത്തെ വയസ്സിൽ 593 മാർച്ച് 28-ാം തീയതി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 32 വർഷത്തോളം രാജ്യം ഭരിച്ചു. വിശുദ്ധ ഗോൺട്രാൻ തന്റെ കാരുണ്യശീലം കൊണ്ട് വിജയം വരിച്ചത്. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.